ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ. എല്ലാവർക്കും വേണ്ടി ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്, സുഖിയൻ. അതിൻ്റെ മുൻപേ ആരെയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഈ വീഡിയോ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞങ്ങളുടെ നിന്ന് ഓരോ വീഡിയോയ്ക്കും നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് ഇങ്ങനെ തയ്യാറാക്കാം നോക്കാം. സാധാരണ സുഖിയൻ ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ ഈ സുഖിയൻ തയ്യാറാക്കുന്നത്. ഞാനിവിടെ ഒരു കപ്പ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്താണ്. ഇത് നമുക്കൊരു കുക്കറിലോട്ടിട്ട് വേവിച്ചെടുക്കാം. അല്ലാതെ നമുക്ക് വേവിച്ചെടുക്കാം, കുക്കറിലാകുമ്പോൾ പെട്ടെന്നൊന്നും എന്ത് കിട്ടുമല്ലോ. ഇത് നമുക്കൊരു കുക്കറിലോട്ട് മാറ്റാം. ഞാനിത് കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏത് കപ്പിലാണോ നമ്മൾ ഈ പയർ അളന്നത് ആ കപ്പിൽ തന്നെ വേണം വെള്ളം എടുക്കാൻ. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് 2 വിസിലടുപ്പിച്ചാണ് ഞാൻ ഈ പയറൊന്ന് വേവിച്ചെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് പരുവത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ കുതിർക്കാത്ത പയറാണ് എടുക്കുന്നതെങ്കിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ 5-6 വിസിലെങ്കിലും അടുപ്പിച്ച് വേണം ഒന്ന് വേവിച്ചെടുക്കാൻ. നമുക്ക് കുറച്ച് നട്ട്സും തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. ഈ ചൂടായ പാനിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുകയാണ്. ഈ നെയ്യ് ഒന്ന് നല്ലതായിട്ടൊന്ന് മെൽറ്റായി വരട്ടെ. അതിനുശേഷം നമുക്കിതിലോട്ട് നട്ട്സും തേങ്ങയും ഇട്ട് വറുത്തെടുക്കാം. നെയ്യ് നല്ലതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1-2 ടേബിൾ സ്പൂൺ ചെറുതായിട്ടരിഞ്ഞ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് കാഷ്യൂ ഇട്ടിട്ട് കൊടുക്കാം. ഈ തേങ്ങ ഏകദേശം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ കാഷ്യൂ നട്ടുകൂടെ ഇട്ട് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തതാണ്. ഇതുകൂടി ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ തേങ്ങയും നട്ട്സും ഒക്കെ നല്ലതായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇത് മാറ്റിയതിന് ശേഷം ഈ പാനിലോട്ട് തന്നെ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ഇട്ട് കൊടുത്ത് ശർക്കരയുടെ കൂടെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. തേങ്ങയും നട്ട്സും എല്ലാം ഞാൻ ഈ പാനിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലോട്ട് നമുക്ക് ശർക്കരപ്പാനി കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 കപ്പ് ശർക്കര 1/4 കപ്പ് വെള്ളത്തിൽ തിളപ്പിച്ച് അരിച്ചെടുത്തതാണിത്. ഇത് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് കുറച്ച് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകും. ഞാനിവിടെ 1/4 കപ്പ് തേങ്ങ ചുരുക്കിയതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് മറ്റ് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ മധുരം ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടി നമുക്ക് 2 നുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ശർക്കരപ്പാനിക്കകത്ത് ഈ പയർ കിടന്ന് വേകുമ്പോൾ ഈ ശർക്കര നല്ലതായിട്ട് ആ പയറിലൊന്ന് പിടിക്കുക. അപ്പം നമുക്കിത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് കുറച്ച് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി ഇതിലോട്ട് കുറച്ച് ജീരകവും ഏലക്കയും ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് നമ്മൾ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും അതുപോലെ തന്നെ നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതായിട്ട് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഈ വെള്ളം എല്ലാം നല്ലതായിട്ട് വറ്റുന്ന വരെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇപ്പോൾ ഇതിലെ വെള്ളം എല്ലാം വറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇത് അടുപ്പിൽ നിന്ന് വാങ്ങി നമുക്കൊന്ന് തണുക്കാൻ വെക്കാം. പയറൊന്ന് തണുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന് വേണ്ട ബാറ്റ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. വറക്കാത്ത അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു നല്ലൊരു കളറ് കിട്ടും. ഇനി നമുക്കിതിലോട്ട് 1/4 ടീസ്പൂൺ ഉപ്പുപൊടികൾ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ബാറ്ററിന് സ്വല്പം മധുരം വേണമെന്ന് ആവശ്യമുള്ളവർ കുറച്ച് പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഈ ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ഒത്തിരി അങ്ങ് ലൂസായി പോവുകയും ചെയ്യരുത്, ഒത്തിരി അങ്ങ് തിക്കാവുകയും ചെയ്യരുത്. അതേ പരുവത്തിന് വേണം ഇതൊന്ന് തയ്യാറാക്കിയെടുക്കാൻ. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബാറ്റർ ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഇരിക്കാൻ.
ഇപ്പം നമ്മുടെ പയറൊക്കെ തണുത്തിട്ടുണ്ടാവും, നമുക്കിനി അതൊന്ന് ഉരുട്ടിയെടുക്കാം. ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റിവെക്കാം. ഒരു ചീനിച്ചട്ടിയിലോട്ട് ഇത് വറുത്തെടുക്കാനുള്ള എണ്ണ ഞാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് പയറൊന്ന് ഉരുട്ടിയെടുക്കാം. ഇപ്പം നമ്മുടെ പയറിനൊരു ചെറിയ ചൂടുണ്ട്. ഈ ചെറിയ ചൂടോടുകൂടി വേണം ഇതൊന്ന് ഉരുട്ടിയെടുക്കാൻ. ഒരു ചെറുനാരങ്ങ വലിപ്പത്തിനെക്കാട്ടി സ്വല്പം കൂടെ ഒന്ന് വലിപ്പത്തിൽ വേണം ഇതൊന്ന് ഉരുട്ടിയെടുക്കാൻ. ഇതാ ഇതുപോലെ ഇത്രയും വലിപ്പത്തിൽ നമുക്ക് നല്ല റൗണ്ടിലൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതാ ഇത്രയും വലിപ്പത്തിൽ നമുക്ക് ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ എല്ലാ പയറും നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. പയറെല്ലാം ഞാനൊന്ന് ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ബാറ്ററിൽ മുക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ എണ്ണ നല്ലതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുട്ടി വെച്ചിരിക്കുന്ന പയർ ഓരോന്നായിട്ട് എടുത്ത് ഈ ബാറ്ററിൽ നല്ലതായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഇത് എണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം. ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. അതിനുശേഷം അത് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കി കൊടുക്കണം. ഇതുപോലെ ഓരോന്നെടുത്ത് ബാറ്ററി മുക്കി നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ എല്ലാം കൂടെ ഒന്നിച്ചിട്ട് കൊടുക്കരുത്. എല്ലാം കൂടെ ഒന്നിച്ചിട്ട് കൊടുത്താൽ പൊട്ടിപ്പിടിച്ച് പോകും. അതുകൊണ്ട് കുറേശ്ശെ ഇട്ട് കൊടുത്ത് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു വശം ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒന്ന് ഫ്രൈ ആയി വരട്ടെ. ഇതിൻ്റെ ഒരു വശം ഒന്ന് നല്ലതായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. അകമൊക്കെ വെന്തതാണല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് ഇതൊന്ന് ഫ്രൈ ആയി കിട്ടും. അപ്പം നമ്മുടെ സുഖിയനൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണ ഇതിൽ നിന്ന് മാറ്റാം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സുഖിയനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ സുഖിയൻ തയ്യാറായിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ ശരി, വേറൊരു പുതിയ വീഡിയോയിൽ കാണാം. ബൈ.